ക്രിസ്ത്യാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും വായനാ ദിന ആശംസകൾ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഗണിത മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ശ്രീ വള്ളിയർ ശ്രീധരൻ മാഷാണ് വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ 1950 ജനുവരി 17 ജനിച്ച അദ്ദേഹം ഗണിത അധ്യാപകനായിരുന്നു. ചെറുകഥയിലൂടെ സാഹിത്യ ലോകത്ത് പ്രവേശിച്ചു. 50 കഥകൾ പ്രസിദ്ധീകരിച്ചു. 1978 ആദ്യ ഗ്രന്ഥമായ പ്രകൃതിയിലെ ഗണിതം പ്രസിദ്ധീകരിച്ചു. ഗണിതം വിഷയമായി 100+ പുസ്തകങ്ങൾ രചിച്ചു. ഗണിത ശാസ്ത്രത്തെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും രസകരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വായന ദിനാശംസകൾ കൂട്ടുകാരെ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഇന്ന് നമ്മുടെ അതിഥിയായി വരുന്നത് പള്ളിയത ശ്രീധരൻ മാഷാണ്. ഗണിത മാന്ത്രികനായ അദ്ദേഹത്തെ നിങ്ങൾക്കറിയില്ലേ? കഠിനമായ കണക്കുകളെ ലളിതമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഗണിതം വിഷയമാകുന്ന 100+ പുസ്തകങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. അക്കങ്ങൾ കളിക്കൂട്ടുകാരുടെ കഥ, പൂജ്യത്തിൻ്റെ കഥ, ആര്യഭടൻ എന്നിവ അതിൽ ചിലതാണ്. ബാലസാഹിത്യകാരനായ അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഗണിത മാന്ത്രികൻ എന്നറിയപ്പെടുന്ന പള്ളിയറ ശ്രീധരൻ മാഷാണ്. അദ്ദേഹം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ്. വേദഗണിതം, നമുക്ക് വളരാം, ഗണിത മധുരം, കണക്കിൻ്റെ ഇന്ദ്രജാലം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലത് മാത്രമാണ്. ഇനിയും ഒട്ടേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വടക്കാഞ്ചേരി ബോയ്സ് എൽ പി സ്കൂളിലെ പ്രഥമാധ്യാപിക ലിസ് ടീച്ചർ, അവിടുത്തെ മറ്റൊരു ടീച്ചറായ ഉഷ ടീച്ചർ, മറ്റധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 19 ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. വായനാ ദിനമാണ്. മറ്റ് പല ദിനങ്ങളും നിങ്ങൾക്കറിയാം, ശിശുദിനം, സ്വാതന്ത്ര്യദിനം, അങ്ങനെ പല ദിനങ്ങൾ. ഈ ദിനങ്ങൾക്കെല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. അതുപോലെ വായനാ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള, വായിച്ച് വളരാനുള്ള ഒരു ആഹ്വാനം എന്ന നിലയിൽ, കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഈ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ കേരളത്തിലുടനീളം വായനശാല സ്ഥാപിക്കാൻ വേണ്ടി പ്രയത്നിച്ച പി എൻ പണിക്കരുടെ സ്മരണക്കായിട്ടാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് വായിക്കുന്നത്? മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വായന. മനുഷ്യന് മാത്രമുള്ള എന്ന് പറയുമ്പോൾ വേറെന്തെല്ലാം ജീവികൾ നമ്മുടെ കൺമുന്നിൽ കാണാനുണ്ട്? ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ജീവികളുണ്ട്. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്,
പിന്നെ അതുപോലെ പിന്നെ ആടുണ്ട് കോഴിയുണ്ട്. ഇവരൊന്നും തന്നെ വായിക്കുന്നില്ല, മനുഷ്യൻ മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ വായിച്ചുകൊണ്ട് എന്താ മനുഷ്യന് ഗുണമുണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ഈ മറ്റ് ജീവികളുടെ ജീവിത രീതിയും മനുഷ്യൻ്റെ ജീവിത രീതിയും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുക. വായന മാത്രമല്ല, മറ്റുള്ളവരൊന്നും ഈ ജീവികളൊന്നും വായിക്കുന്നില്ല എന്നുള്ളതല്ല പ്രത്യേകത. അത് മാത്രമല്ല പ്രത്യേകത, പിന്നെയോ നമ്മുടെ ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ. നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുന്നു, കാറിൽ സഞ്ചരിക്കുന്നു, തീവണ്ടിയിൽ സഞ്ചരിക്കുന്നു, അതുപോലെ ഭക്ഷണമാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വീടുകളാണെങ്കിൽ നല്ല നല്ല എ സി ഉള്ള വീടിൽ താമസിക്കുന്നു, എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം വായനയാണ്, വായന മാത്രമാണ്. മനുഷ്യൻ പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവ് നേടി ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തം നടത്തി നമ്മൾ വലിയ ഉയർന്ന നിലയിലെത്തി. ഈ ഒരു സുഖസൗകര്യം കൊണ്ട് മറ്റുള്ള ജീവികളും അനുഭവിക്കില്ല എന്ന അർത്ഥമല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മളെപ്പുറത്തിൽ താമസിക്കുന്നു, പക്ഷേ അവരുടേതായ വീടാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അവരെ ഈ ഇതിൻ്റെ നിർമ്മിതിക്ക് അവർ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല. നമ്മൾ നല്ല ഭക്ഷണം, നമ്മുടെ ഒന്നിച്ചുള്ള ജീവിക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു കഴിവാണെങ്കിൽ പോലും അത് അവർ അനുഭവിക്കുന്നുള്ള ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അവർ വായനയിലൂടെ നേടിയെടുത്തൊന്നുമല്ല, മനുഷ്യൻ നേടിയെടുത്തതാണ് ഈ കഴിവ് മുഴുവൻ. അപ്പോൾ ഈ കഴിവ് നേടാൻ അവനെ പ്രേരിപ്പിച്ചത് വായനയാണ്. ആദ്യകാലത്ത് പുസ്തകമൊന്നുമല്ല വായിച്ചിട്ടുള്ളത്, ആദ്യമൊന്നും പുസ്തകമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ മുമ്പാണെങ്കിൽ എഴുതാൻ കടലാസൊന്നും ഇല്ലാത്ത സമയത്ത് എഴുത്തോലയിലും മറ്റുമൊക്കെയാണ് ആളുകൾ എഴുതിയിരുന്നത്. എനിക്കറിയാം നിങ്ങളുടെ പഴയ ചില വീടുകളിലൊക്കെ ജാതകമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓലയിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴാതൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും കാലം മാറിയിരുന്നതനുസരിച്ച് കടലാസുകൾ ഇപ്പോൾ പല പല മാധ്യമങ്ങളുണ്ട്. ഇപ്പം വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ വായിക്കാൻ ലഭിക്കുന്നതിന് സത്യമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനമായ കാര്യം നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അതുപോലെ വായിച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങളിപ്പോൾ കുട്ടികളായതുകൊണ്ട് പിന്നെ പഠിക്കൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, സ്കൂളിൽ നിന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് വായിച്ച് വളർന്ന് വലിയ മിടുക്കരായി പഠിക്കുക. അപ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് കേട്ടോ, പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും കണക്ക് വിഷയം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. കാരണം കണക്കാണ് ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുള്ളത്. ഏത് വസ്തു എടുത്ത് നോക്കിയാലും അതിനകത്ത് കണക്കുണ്ടാവും. മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കണക്കുണ്ടാവും. ഇപ്പം ഭൂമി പിന്നെ തിരിയുന്നത് അതിലൊരു കണക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണക്കുണ്ട്. ആ കണക്ക് വ്യത്യസ്തമായ കണക്കുമാണ് കേട്ടോ. നമ്മുടെ സാധാരണ പല സന്ദർഭങ്ങളിലും പല വ്യത്യസ്തമായ കണക്കും ഉണ്ടാകും. ഒരു ഉദാഹരണം മാത്രം പറയാം, ഏറ്റവും ലഘുവായത്. ഇപ്പം 10 കഞ്ഞും കൂട്ടിയാൽ എത്രയാണ്? നിങ്ങളെല്ലാം പറയും 15 ആണെന്ന് അല്ലേ? അതിന് യാതൊരു സംശയമില്ലല്ലോ, 10 കഞ്ഞും 15 തന്നെയാണ്. പക്ഷേ എനിക്കതിൽ അല്പം വ്യത്യാസമുണ്ട്, ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. 10 കഞ്ച് എല്ലായ്പ്പോഴും 15 അല്ല, ചിലപ്പോൾ കുറയുകയും ചെയ്യാം. ഇപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാവിലെ 10 മണിയായി, പിന്നീട് 5 മണി കൂടി ആയിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് 15 മണി എന്ന് പറയാൻ പറ്റില്ല, 3 മണിന്നേ പറയാൻ പറ്റും. പക്ഷേ റെയിൽവേക്കാർക്ക് 10 കഞ്ച് 15 ആണ് പക്ഷേ അവർക്ക് 20, 10, 30 അല്ലാന്ന് ഓർമ്മിക്കണം. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും. അങ്ങനെ രസകരമായ വിഷയമാണ് കണക്ക്. അപ്പോൾ കണക്കും മറ്റ് വിഷയങ്ങളും പഠിച്ച് മിടുക്കരായി വളർന്ന് വരിക, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ. അങ്ങനെ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ. ഏതായാലും ഇന്നത്തെ ഈ സ്കൂളിൻ്റെ വായനോത്സവം, വായന ദിനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എന്നെ ഇതിന് അവസരം നൽകുന്നതിന്, എനിക്ക് അവസരം നൽകുന്നതിൻ്റെ സംഘാടകരോട് അധ്യാപകരോട് എനിക്കുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് വായനയെ കുറിച്ചും രസകരമായ ഗണിത പഠനത്തെ കുറിച്ചും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തന്ന ശ്രീ പള്ളിയർ ശ്രീധരൻ സാറിന്റെ പ്രഭാഷണം ഇന്നത്തെ വായനാ ദിനത്തെ ധന്യമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ കാണാനും ആ വാക്കുകൾ കേൾക്കാനും നമുക്ക് അവസരം നൽകിയ അദ്ദേഹത്തിന് എന്റെ സഹപാഠികൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. നമുക്കും വായിക്കാം, വളരാം, വിളയാം. അവസരം നൽകിയ ഞങ്ങളുടെ അധ്യാപകർക്ക്